നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ നിൽക്കുന്നത് മുംബൈയിലാണ്. ഞങ്ങളുടെ ഷിപ്പ് മുംബൈയിലാണ് ആങ്കർ ചെയ്തിട്ടിരിക്കുന്നത്. ഇവിടെ പി ആൻഡ് വി ആങ്കറേജിൽ കുറേ ഡി പി വെസലിൻ്റെ കൂടെ ആങ്കർ ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. എന്താ ഈ കാണുന്നതാണ് മുംബൈ. മുംബൈയുടെ തൊട്ട് സൈഡിൽ തന്നെ നമ്മളെപ്പോലുള്ള പല പല ഡി പി വെസലുകൾ ആങ്കർ ചെയ്തിട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ കാണാം, ഈ സൈഡിലൊക്കെ ഏതൊരു പോർട്ടാണ് അത്. അവിടെ വലിയ വലിയ ഫോറിൻ ഗോയിങ് ഷിപ്സ് ആങ്കർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ കപ്പലിലെ മെയിൻ ഡെക്ക്. ആ താഴെ കൂടെ പോകുന്നതാണ് ഞങ്ങളുടെ സെക്കൻഡ് എഞ്ചിനീയർ. പുള്ളി നേരെ എഞ്ചിൻ റൂമിൻ്റെ അകത്തോട്ട് പോവാം. പുള്ളി എഞ്ചിൻ റൂമിൽ എത്തുന്ന മുമ്പ് ഞാൻ താഴോട്ട് പോട്ടെ. എന്തെങ്കിലും പണി എനിക്ക് തരാൻ വേണ്ടിയായിരിക്കും പുള്ളി അകത്തോട്ട് പോകുന്നത്. അപ്പം അതിനു മുമ്പ് ഞാൻ താഴോട്ട് പോകും. തുറന്ന് കയറിപ്പോയാൽ ഞങ്ങളുടെ എഞ്ചിൻ റൂമിൻ്റെ അകത്തോട്ട് കയറും. ഈസിയാണ്. പുള്ളി എന്തായാലും എഞ്ചിൻ റൂമിലോട്ടല്ല വന്നേ, വേറെ എവിടെയാ വന്നേ. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ വർക്ക്ഷോപ്പ് ആയത് ലെയ്ത്തും ടൂൾസും കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം. ഡ്രില്ലിംഗ് മെഷീനും ഡ്രിൽ ബിറ്റും ഇവിടെ എല്ലാം കാണാം. എക്സസൈസ് ചെയ്യാൻ കുറെ പൊസിഷൻസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, പക്ഷെ ആരും ചെയ്യാറൊന്നുമില്ല. ഇതാണ് സ്റ്റേൺ ട്യൂബിൻ്റെ സ്റ്റാർബോർഡ് സൈഡ് സ്റ്റേൺ ട്യൂബിൻ്റെ ഓയിൽ ലെവൽ. 1.5 ഗ്ലാസ് ഉണ്ട്. പ്രഷർ 0.4 പ്രഷറുണ്ട്. അത് കൂടുതലാണ്. ഇത് നമ്മുടെ പോർട്ട് സൈഡിൽ 2 ഗ്ലാസ് ഉണ്ട് ഓയിൽ ലെവൽ. പ്രഷർ 0.1, 0.2 ആ പ്രഷർ. സ്റ്റാർബോർഡ് സൈഡിലെ പ്രഷർ കൂടുതലാണ്. 0.2 മുതൽ 0.3 വരെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രഷർ ഇപ്പോൾ കൂടുതലാണ്. കാരണം അതിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷറൈസ് ചെയ്തിട്ടാണ് നേരെ നമ്മുടെ സ്റ്റേൺ ട്യൂബിൻ്റെ അകത്തോട്ട് ഓയിൽ പോകുന്നത്. അപ്പോൾ അത്ര പ്രഷറിൻ്റെ അവിടെ ആവശ്യമില്ല. അപ്പം അതെനിക്ക് സെക്കൻഡ് എഞ്ചിൽ നിന്ന് ഇൻഫോം ചെയ്യണം. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് കയറിയ തന്നെ എഞ്ചിൻ റൂമിൻ്റെ അകത്തോട്ട് ഈ വഴി വന്നാൽ തന്നെ വേർത്ത് കുളിക്കും സീനാണ്.